സഭാഷ് കണ്ടിറങ്ങി സന്തോഷത്തില് മോച്ചാലെ പൊരിച്ചെന്ന് പറഞ്ഞിട്ട് ഷെയ്ക്കാൻ്റെ വന്നപ്പോ രണ്ട് ദിവസങ്ങൾ അടുക്കും തോറും എനിക്ക് ടെൻഷനായി. കാരണം ഇവര് ഫസ്റ്റ് കൂടെ സൂപ്പർ ഹിറ്റ് ആയിരുന്നിട്ട് രണ്ടാമത്തെ എല്ലാ കാര്യവും ഉണ്ടാവും. ഈ ഇവന് ഈ പടം ചെയ്യേണ്ട കരിമാടി കുട്ടിയല്ല മണിച്ചാട്ടം ചിരിക്കണം സുമേഷായിട്ട്. ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടാ സർജറി, കാരണം സ്വെല്ലിങ് കുറയണം. നമ്മുടെ കൂടെ ഉള്ളത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ്. എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷങ്ങള്? നല്ല വിശേഷം. സഭാഷ് ചന്ദ്രബോസ് നന്നായിട്ട് പോകുന്നു, അതാണ് ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ വിശേഷം. ഓക്കെ, എല്ലാരും ഭയങ്കരമായിട്ട് ഏറ്റെടുത്തു. ഈ തിരുവനന്തപുരം ലാംഗ്വേജ് ഒക്കെ ആണല്ലോ പറയണെ, എന്തുമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ട്, അത്രയും പഴയ കാലത്തെ ഒരു സിനിമ ചെയ്യുന്നു. അപ്പം അത്രയും അതായത് ഒരു പഴയ കാലം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണമല്ലോ, അപ്പോ എത്ര എഫേർട്ട് എടുത്തു ആ ലാംഗ്വേജ് പഠിക്കാൻ? അതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവാതെ ചെയ്യണമല്ലോ. അത് സംവിധായകൻ നെടുമങ്ങാട്ടുകാരനാണ്, ട്രിവാൻഡ്രം ലാംഗ്വേജ് പറഞ്ഞുകൂടാ, നെടുമങ്ങാടൻ ശൈലിയാണ് ശരിക്കും. അപ്പൊ അത് പുള്ളി വളരെ സൂക്ഷ്മമായിട്ട് തന്നെ അതിനെ കുറിച്ച് വളരെ എന്താ പറയാ റിസർച്ച് ഒക്കെ ചെയ്തു വരെ. കാരണം 1986 കാലഘട്ടത്തിലെ കഥയാണ്, ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന പല വാക്കുകളും കാലഘട്ടം മാറാനുസരിച്ച് ചില വാക്കുകൾ മിസ്സാവും, പുതിയത് ചിലത് വരികയൊക്കെ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ അതിനൊക്കെ പുള്ളി വ്യക്തമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് വളരെ നമുക്ക് അതൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അഭിലാഷ്, വി സി അഭിലാഷ് ഇതിന്റെ സംവിധായകൻ, പുള്ളി കഥ പറയുമ്പോ ഈ പറഞ്ഞ പോലെ ഈ ഭാഷ ആദ്യം ഉണ്ടായിരുന്നില്ല, അതിന് ശേഷമാണ് പിന്നീടാണ് നെടുമങ്ങാടൻ ഭാഷ കിട്ടിയാൽ അടിപൊളിയായിരുന്നു പറഞ്ഞപ്പോഴാണ് എനിക്ക് ട്രിവാൻഡ്രം പോലെ സംസാരിക്കാനുള്ളൊരു ഇത് ഞാൻ പറഞ്ഞു. എനിക്ക് ഞാൻ ചെയ്ത് നോക്കാൻ ചേട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന്റെ ഡയലോഗ് പറഞ്ഞ് ഏൽപ്പിക്കുകയൊക്കെ ചെയ്തു. വിഷ്ണു ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്, ബാക്കിയെല്ലാം ഞാൻ ആ രീതിയിൽ പിടിക്കും. പിന്നെ ജോണി ചേട്ടനെയും അതേപോലെ തന്നെ കിട്ടി എന്നുള്ളതാണ്. കൊറേ അവരാണല്ലോ പറയുന്നത്, അവര് പെട്ടെന്ന് തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല അവരുടെ നാട്ടില് ആ സ്ലാങ് പക്ക ആയി അവരൊക്കെ പറയുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മള് എടുത്ത അധ്വാനത്തിൽ ഈ സിനിമ ഇതിന്റെ ഫസ്റ്റ് ടീസർ വന്നപ്പോ മുതൽ എല്ലാരും ചോദിച്ചോണ്ട് നിന്നാണ് ആ പടം എന്നാ റിലീസ് എന്ന് ചോദിക്കാറുണ്ട്. ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റേതായിട്ടുള്ള സ്വീകരണം എല്ലായിടത്തും കിട്ടി എന്നുള്ളതാണ് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യം. സഭാഷ് ചന്ദ്രബോസ് ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്, ഇനി നിങ്ങളുടെ സംവിധായകനും നിങ്ങളുടെ ഒരു കോമ്പോ ഇനിയും പ്രതീക്ഷിക്കാവോ? എന്തെങ്കിലും ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്? വർക്ക് ചെയ്യാൻ 100% തയ്യാറാണ്. കാരണം പുള്ളിയൊരു കിടിലൻ മേക്കർ ആണെന്നുള്ളത് തെളിയിച്ചതാണ്. ആളൊരുക്കം എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടതാണ്, അത് അതിന്റെ അക്കാഡമിക്കലി ഒക്കെ കുറെ അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പൊ പുള്ളിയുടെ വിളി വന്നപ്പോ തന്നെ എന്റെ വിചാരം പറഞ്ഞു പോകും, സംവിധാനാവോ അപ്പൊ എന്തായാലും പടം ചെയ്യണം എന്നൊക്കെയുള്ള ധാരണയുണ്ട്. പുള്ളി വന്നത് എന്നിട്ട് എന്നോട് പറഞ്ഞത് ഞാൻ ഈ അവാർഡ് കൊടുക്കുന്ന സംവിധായകൻ എന്നുള്ള ലേബൽ എനിക്കൊന്ന് മാറ്റണം. കഥ പറഞ്ഞ കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ഇത് പക്ക കൊമേഴ്ഷ്യൽ എന്റർടൈനർ ആണ്, അതെ പക്ക പാക്കഡ് ആയിട്ടുള്ള ഫുള്ളി എൻഗേജഡ് ആയിട്ടുള്ള ഹ്യൂമറസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്. അപ്പൊ നമ്മള് ഇന്നും ഞങ്ങള് വളരെ എക്സൈറ്റ്മെന്റോട് കൂടി സിനിമ തീർന്നു തീർക്കുന്നു. അതിനുശേഷം ഡബിങ്ങിനെ എന്ന് കാണുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഇങ്ങേരുടെ ഒരു വൈഭവം നമുക്ക് മനസ്സിലാവും. കാരണം പുള്ളി മനസ്സിൽ കണ്ട ഒരുപാട് കാര്യങ്ങള് ഷൂട്ട് ചെയ്യുമ്പോ ഉള്ളതിനേക്കാൾ കൂടുതൽ അതിലേക്ക് പല കാര്യങ്ങളും ഡബിംഗ് ടൈമില് വരുമ്പോ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു കൂടുതൽ രൂപമാണ് അങ്ങനെ വരുമ്പോ നമുക്ക് പുള്ളിയോടുള്ള റെസ്പെക്ട് കൂടുതൽ. ഇപ്പൊ സിനിമ കാണുന്ന പ്രേക്ഷകരൊക്കെ ആ രീതിയിൽ തന്നെയാണ് റെസ്പോൺസ് എല്ലാവരും പറയുന്നത്. ഇതിന്റെ ഈ സിനിമ 86 കാലഘട്ടത്തിനെ കുറിച്ചാണ് അഡ്രസ് ചെയ്യുന്നത്. നമുക്കൊരു ഫ്രെയിമിൽ പോലും ആ കാലഘട്ടം പ്രശ്നമാവല്ലോ. അതെ അതെ, അല്ല അത് എന്ത് ബ്രില്യന്റ് ആയിട്ടുള്ള വർക്കാണ് പുള്ളി ചെയ്തിട്ടുള്ളത്.
എവിടെയും ഒന്നും മിസ്സാവാതെ കറക്റ്റ് ആയിട്ട് വേറെ പടം ഒന്നിച്ച് ചെയ്യണമെന്ന് പുള്ളിയും ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. അതെ, ഒന്നും നോക്കണ്ടില്ല. മറ്റൊരു കാര്യം, വെടിക്കെട്ടാണ്, എപ്പോഴാണ് സിനിമ റിലീസ് ആവാ? ഷൂട്ടൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല, ഇനി ഒരു 1 വീക്കിന്റെ ഷൂട്ട് കൂടി ഉണ്ട്. ഇടയ്ക്കാണ് ഇങ്ങനെ മഴ വന്നപ്പോ ഒന്ന് നിർത്തേണ്ടി വന്നു. റിലീസ് ഡേറ്റ് ഞങ്ങൾ ഇപ്പൊ നിലവിൽ പ്ലാൻ ചെയ്തിട്ടില്ല, ഉടനെ ഉണ്ടാവും. ഓക്കെ. പിന്നെ ചേട്ടന്റെ കൈയുടെ ഭയങ്കര പ്ലാസ്റ്റിക് സർജറി എന്നൊക്കെ പറഞ്ഞിട്ട് ഭീകരമാക്കിയിട്ടുണ്ടായിരുന്നു, ഇപ്പൊ എങ്ങനെയുണ്ട്? അത്യാവശ്യം ഞാൻ വൈപ്പിലുള്ള ഒരു വൈദ്യരുടെ മരുന്നാണ് എനിക്ക് വെച്ചോണ്ട് തന്നെ, അപ്പൊ അത് പെട്ടെന്ന് റിക്കവർ ആവുകയും ചെയ്തു. ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി, പുതിയ സ്കിന്നും പുതിയ മാംസമൊക്കെ വന്ന് സെറ്റായതായിരുന്നു. പക്ഷെ നമ്മുടെ സഭാഷ് കണ്ടപ്പോഷത്തില് മച്ചാലെ പൊരിച്ചെന്നും പറഞ്ഞിട്ട് ക്ഷയിക്കാൻ്റെ വന്നപ്പോ ഏറ്റവും ഡീപ്പായിട്ടുള്ള ഒരു ഏരിയ കൈന്റെ ഇവിടെ തന്നെ അവിടെ ആയിരുന്നു. അവിടെ തന്നെ പുള്ളിയുടെ പ്രസ് കിട്ടിയപ്പോ അങ്ങനെ. ഇപ്പോ വെടിക്കെട്ട് നിങ്ങളുടെ ബിബിൻ ചേട്ടനും ചേട്ടന്റെയും 4th സിനിമയാണ് ഒരു കോംബോ. അപ്പൊ മാത്രല്ല അടുത്തൊരു സ്റ്റേജിലേക്ക് കടക്കാണ് സംവിധാനം കൂടെ. എങ്ങനെ, എന്ത് ഫീൽ ചെയ്യുന്നു? വളരെ സന്തോഷമുള്ള കാര്യം. ഞങ്ങള് സംവിധായകരാകുന്നു അങ്ങനെ പ്ലാനോ അതിലേക്ക് എത്തിപ്പെട്ടതാണ്. നമ്മ നിർമ്മാതാക്കള് തന്നെ പറഞ്ഞിട്ട് നമ്മളോട് പിന്നെ ഞങ്ങൾക്കും അങ്ങനെ ചെയ്യാം എന്നൊരു. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളായ ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം, ഹൈലി ടാലന്റഡ് ആണ്. പക്ഷെ ഇവരെ ഒന്നും ഒരു മെയിൻ സ്ട്രീം സിനിമയിലേക്ക്, ഒരു നല്ല കഥാപാത്രത്തിലേക്ക് പരീക്ഷിക്കാൻ വേറെ ആരും മുതിരില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. കൊറേ പുതുമുഖങ്ങൾ, അല്ലെങ്കിൽ എല്ലാം പുതുമുഖങ്ങളാണ്. ഞാനും ബിബിനും പരിചയമുള്ളത്. പിന്നെ മറ്റ് പല പ്രോഗ്രാമുകളിലൂടെ ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, സിനിമയില് പുതിയ അതും ഇത്രയും ത്രൂട്ടുള്ള റോളുകള് ചെയ്ത ആൾക്കാരല്ലാരും. പക്ഷെ എന്നാൽ ഇവരൊക്കെ അതിനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാണെന്ന് നമുക്കറിയാം. പിന്നെ ഞങ്ങളുടെ ഓഡിഷനിലൂടെ 1000+ ആൾക്കാര്, 1500+ പേര് ഓഡിഷനിൽ വന്നു. അതിൽ നിന്ന് തന്നെ ഒരുപാട് പേരെ നമ്മള് നമ്മുടെ കഥയ്ക്കും കഥാപാത്രത്തിന് അനുയോജ്യമായ ആൾക്കാരെ ഒരുപാട് പേരെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ നിങ്ങൾ എന്തായാലും ഒരു പ്രോമിസിങ് കോംബോ ആണ്. 4 ചിത്രങ്ങളും ഹിറ്റാണ്. 4th ചിത്രം ഹിറ്റ് ആവുമായിരിക്കും എന്ന് ഞങ്ങൾ എല്ലാരും പ്രതീക്ഷിക്കുന്നു. ആവട്ടെ എന്ന് ഞങ്ങൾ എല്ലാരും പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കോംബോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അങ്ങനെയുള്ള പരിചയമാണ്. പിന്നീട് അതിൽ നിന്ന് ഞങ്ങൾ സ്വന്തം ഒരുമിച്ച് ട്രൂപ്പ് കടത്ത് അവിടെ ഉണ്ടായി. പിന്നീട് നൗഫലിക്ക ഞങ്ങളോട് നിങ്ങളെ ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണല്ലോ, ഒരു പണി സ്കിറ്റൊക്കെ ഇതുപോലെ ഒരു സിനിമയ്ക്ക് സാധനം എഴുതി നിങ്ങളെ വെച്ച് ഞാൻ ചെയ്യാമെന്ന് പറയുന്നിടത്താണ് ഞങ്ങള് സിനിമ എഴുതണം എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നത്. ഇങ്ങനെ ബിബിനാണ് പുള്ളിയുടെ കൂടെ സ്ഥിരം റൈറ്ററായിട്ടുണ്ടായിരുന്നതാണ്. ഞാനതുവരെ എഴുത്ത് പരിപാടിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് കൂടി ഇല്ലാത്തതാണ്. പക്ഷെ ഇതിന്റെ സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് ഇരിക്കാൻ നേരത്ത് ഞങ്ങൾ ഒരുമിച്ചിരിക്കുകയും ഡിസ്കസ് ചെയ്യുകയും ഓരോ സജഷൻസ് അങ്ങനെ കൂടും പറയുമ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുമല്ലോ. അത് കറക്റ്റ് ആയതിന്റെ പേരിൽ എന്നാ പിന്നെ നമുക്ക് അങ്ങനെ അങ്ങനെ ആയതാണ്. അങ്ങനെ ഒരു കഥ എഴുതാൻ, അല്ലെ അമർ അക്ബർ എന്തിനു പോലെ ഒരു കഥ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റോറി എവിടുന്നാ കിട്ടിയത്? അല്ല, എന്നാലും എവിടെയെങ്കിലും ഒരു സ്പാർക്ക് വേണ്ടേ? ഒരുപാട് സീനുകൾ നമ്മുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളുണ്ട്, പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും പറയാൻ ആഗ്രഹിക്കുന്ന കൊറേ കാര്യങ്ങള്. ഓക്കെ, മറ്റൊന്ന് നമ്മുടെ കട്ടപ്പനയിലെ ഋത്വിക് റോഷനാണ്. ചേട്ടനെ പെട്ടെന്ന് ഞങ്ങളെല്ലാം ഞെട്ടിപ്പോയൊരു സിനിമയാണ്. അപ്പോ അങ്ങനെ ഒരു സിനിമ, ഇപ്പൊ നമ്മള് സാധാരണ നമ്മുടെ മലയാള സിനിമയുടെ ഒരവസ്ഥ അറിയാലോ, സ്ഥിരമുള്ള ഒരു നായകന്റെ രൂപം, അതുപോലെ കഥാപാത്രത്തിനൊരു കുറേ സ്വഭാവങ്ങള്, അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഉള്ളതാണല്ലോ. അപ്പം അങ്ങനെ അല്ലാത്തൊരു കഥാപാത്രത്തിന് എഴുതുമ്പോൾ, അഭിനയിക്കാൻ തയ്യാറാവുമ്പോൾ എത്രത്തോളം ടെൻഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം പേടി ഉണ്ടായിരുന്നു, ഇതെങ്ങനെ ഏറ്റെടുക്കും? എഴുതുന്ന സമയത്തൊന്നും പേടി ഉണ്ടായില്ല. ലാസ്റ്റ് ഓണായല്ലോ പ്രൊജക്ട്, ഞാൻ ആദർശക്ക് അതിലേക്ക് വന്നു. ആദ്യം നൗഫലിക്കൊക്കെ വേണ്ടി എഴുതിയതായിരുന്നു.
പിന്നീട് ഇറങ്ങിയിട്ട് ഇങ്ങനെ ആഫ്രിക്ക എന്താണ് വേറൊരു ആക്ടർ വെച്ചിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അത് നടക്കാതായപ്പോ നാദർശിക്കാണ് പറഞ്ഞത് വിഷ്ണുവിനെ വെച്ച് തന്നെ ചെയ്യാൻ പാടില്ല എന്ന് വെച്ചപ്പോ വിഷ്ണുവും പുതിയ ആള് നൗഫൽക്ക് പറഞ്ഞു, ഞാനും പുതിയ ആള് വിഷ്ണുവും പുതിയ ആള്. അപ്പൊ അങ്ങനെ ചെറിയ പടമായി പോകും. അപ്പൊ അമർക്കുറം തുണിയൊക്കെ കഴിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നാദർശൊക്കെ ചെയ്തൊരു വെയിറ്റ് കിട്ടും. അപ്പൊ അതവന് ഞാൻ ചെയ്യാന്ന് പറയുകയും അങ്ങനെയാണ് ആ പ്രൊജക്ട് ഓണാവുന്നത്. പിന്നീട് ഇങ്ങനെ ഷൂട്ടിന്റെ ദിവസങ്ങൾ അടുക്കും തോറും എനിക്ക് ടെൻഷനായി. കാരണം ഇവര് ഫസ്റ്റ് ഇവിടെ സൂപ്പർ ഹിറ്റ് ആയിരുന്നിട്ട് എല്ലാ കാര്യവും ഉണ്ടാവും. ഈ പടം ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ആളുകൾ ചോദിക്കുന്നൊക്കെയുള്ള ടെൻഷനുകൾ എന്റെ ടെൻഷൻ സത്യമായിരുന്നു. ഒരുപാട് പേര് ചോദിച്ചു പുള്ളിയോട് ആവശ്യമുണ്ടോ ഷൂട്ടിന്റെ തലേദിവസം വരെ ഒക്കെ ഇവിടെ പലരും ചോദിച്ചു നിക്ക പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇക്ക പക്ഷെ എടുത്തൊരു ഡിസിഷൻ ആ ഒരു നായക കഥാപാത്രത്തിന്റെ അവസ്ഥ വിഷ്ണു ചേട്ടൻ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട്? അതിലുള്ള ഈ പറഞ്ഞ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യങ്ങളൊക്കെ. അല്ലെങ്കിലും ഈ പറഞ്ഞ പോലെ അതിനകത്തും നായകനാവാൻ രൂപം ആൾക്കാരുടെ ബോഡി ഷേമിങ്, അത് ഇത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുക, അതൊക്കെ തന്നെയാണോ ഇതും സിനിമയും സംസാരിക്കുന്നത്? അതെ, റിയൽ ലൈഫിലേക്ക് നമ്മള് അയാളുടെ ഇമോഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ അതിൽ ഭയങ്കര ഇമോഷണലി അങ്ങനെ വിഷമിക്കുക ഒന്നും ചെയ്തിട്ടല്ല ഇരുന്നിരുന്നത്. എന്തെങ്കിലും സത്യമാണ് അതിൽ പറഞ്ഞ പോലെയാണ്. ഞാൻ ആദ്യം അഭിനയിച്ച ഒരുപാട് സിനിമകൾ നോക്കിയാലും എന്റെ പരിപാടി പിടിച്ചു പറയും മോഷണം ബാഗ് തട്ടി പൊരിക്കല് ഇതൊക്കെ തന്നെയാണ് സ്ഥിരം ചെയ്തോണ്ടിരുന്നത്. പക്ഷെ അതില് എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ സിനിമാറ്റിക് ആയിട്ട് നമ്മൾ വരുമ്പോ അയാള് അതിന്റെ വിഷമവും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു, അതിന്റെ എത്ര ഉള്ളൂ. അങ്ങനെ വിഷമിച്ചിരുന്ന ആളാണെങ്കിൽ നമുക്ക് അത് എഴുതാൻ പറ്റില്ല, മനസ്സിലായോ? നമ്മളതിനെ എൻകാഷ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ, അതായത് ചേട്ടനെ കാസ്റ്റ് ചെയ്തൊരു സിനിമയെന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസേഴ്സിന്റെ ഒക്കെ പ്രഷർ കാരണം ഒഴിവായി പോയ അങ്ങനെ എന്തെങ്കിലും പറയണ്ട? അല്ല, എന്നാലും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒരു നല്ല വേഷം പറഞ്ഞിരുന്ന ഒരു സിനിമയില് പറഞ്ഞ പോലെ അവസാന നിമിഷത്തേക്കും നമ്മള് ഇല്ലാന്നുള്ള അവസ്ഥയിൽ ഇല്ലെന്നിട്ട് പറയണില്ല. അപ്പൊ അതാണ് നമ്മളിങ്ങനെ മുള്ളുമ്മല് നിക്കണ പോലെയാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും നമ്മളായിട്ട് തന്നെ അങ്ങോട്ട് വിളിച്ച് അന്വേഷിച്ച് വിളിച്ച് ചെന്നു. ചെന്ന് കഴിഞ്ഞപ്പോഴും ആ റോഡ് വേറെ ആള് ചെയ്യാതെ പറഞ്ഞിട്ട് പോലും ഉണ്ടായില്ല. അതൊക്കെ ഭയങ്കര വിഷമമായിപ്പോയി. പക്ഷെ അന്നാലും നിക്ക എന്നൊക്കെ പറഞ്ഞ് അവിടെ പിടിച്ചു നിന്ന് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉണ്ട് പലവിടത്തിലും. ഇതിപ്പോ അമർ അക്ബർ അന്തോണി സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട് ആദ്യം എത്തുന്നു, അങ്ങനെ ഒരു സിനിമയില് പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കാൻ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇല്ല, അത് നാദർശിക്ക നേരെ അല്ല എന്നോട് സംസാരിക്കാനുണ്ടായി. ഞങ്ങൾ അതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. നാദർശിക്ക ഇത് ഏറ്റെടുത്തോടുകൂടി നമുക്ക് ഒന്ന് ഫൈനൽ പരിപാടിയിലേക്ക് കടക്കണം. ഞങ്ങൾ എഴുതിയിട്ട് രണ്ടു വർഷമായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുകയാണ് സ്ക്രിപ്റ്റ്. ആദ്യം നടന്നില്ലല്ലോ. നാദർശിക്ക ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞൊന്ന് പോളിഷ് ചെയ്യണം, ഡയലോഗ്സ് ഒന്ന് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിലേക്ക് ആക്കണം. അപ്പൊ ഓക്കെ, അതിനുശേഷം പറഞ്ഞിട്ട് പുള്ളി തന്നെ ഒരു സ്പേസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വന്ന് ഞങ്ങളവിടെ ഇരിക്കുമ്പോ ആലിനാലിനി ചേട്ടൻ കയറി വരികയാണ് നാഷിക്കയുടെ കൂടെ. പുള്ളി ഒന്ന് കഥ കേൾക്കാൻ വേണ്ടിട്ട് ഒന്ന് പുള്ളിയുടെ കൂടെ വേറൊരാളുണ്ട് സുമേഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ചേട്ടനാണെങ്കിൽ ആളുടെ പൊക്കോ നിങ്ങൾ കരിപ്പിലുക്കാണ്. അപ്പൊ ഞങ്ങൾ എന്റെ ദൈവം ഇയാളൊക്കെ അത് ചിരിച്ചിട്ട് ഈ തമാശയൊക്കെ വായിച്ചിട്ട് പ്രൊഡ്യൂസർ പോലോ അതൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിട്ടാണ് ഉള്ളത് വായിക്കാൻ തുടങ്ങുന്നത്. പക്ഷെ ഫസ്റ്റ് ഹ്യൂമർ സീൻ തുടങ്ങിയത് തന്നെ ഞാൻ പറയണെങ്കിൽ കരുവാടി കുട്ടിയെ മണിച്ചേട്ടൻ ചിരിക്കണം സുമേഷ് ചിരിച്ചു. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ ഒരു സന്തോഷം. ഓക്കെ, ഈ സുമേഷേട്ടന്റെ ചിരി കണ്ടപ്പോ ആദ്യം ചേട്ടൻ ഭയങ്കര ചിരി, അവർക്ക് ഭയങ്കര വർക്കായി. അപ്പൊ തന്നെ ഞങ്ങൾക്ക് അഡ്വാൻസ് ഒക്കെ തോന്നി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത്ര ഒരു ഞങ്ങക്ക് രണ്ടു പേർക്കും ചെക്കൊക്കെ എഴുതി ആ ചെക്കിന്റെ ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ. നിങ്ങള് സ്ക്രിപ്റ്റ് എഴുതുന്നത് സാധാരണ എല്ലാരും എഴുതുന്ന പോലെ അല്ല, ഏതോ നാട്ടില് ഏതോ ഒരു കുഞ്ഞു വീട്ടിലാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് മുമ്പ്. ഇതൊക്കെ ഉള്ളതാണോ? അതെന്താ അങ്ങനെ ഒരു ബഡ്ജറ്റ് ഇല്ലാതെ ഇപ്പോഴാ
പറഞ്ഞുകേട്ടിട്ടുള്ളൂ ഹോട്ടൽ റൂമിലൊക്കെ ഇരുന്നിട്ട് ആൾക്കാർ സ്ക്രിപ്റ്റ് എഴുതുന്നതിനെ പറഞ്ഞു. ഞങ്ങൾ ആദ്യമായിട്ട് സ്കിറ്റ് എഴുതാൻ ഇരുന്ന ശീലമല്ലേ ഉള്ളു. അപ്പൊ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ എവിടെയെങ്കിലും മാറിയിരിക്കുന്നതിന് ഓഫിൽക്ക് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് റൂമൊക്കെ പുള്ളി എടുത്ത് തരും വേണമെങ്കിൽ, പക്ഷെ നമുക്കൊരു പറഞ്ഞിറങ്ങിയിട്ട് നടക്കൂല്ലേ എന്ന് പോലും അറിയില്ല. നൗഫലിക്കയുടെ കാശ് നമ്മളെങ്ങനെയാണ് ചെലവാക്കിക്കണം. അതുകൊണ്ട് ഞങ്ങള് ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട് സേതു എന്ന് പറഞ്ഞിട്ട് പനങ്ങാട്. സേതിച്ചേണ്ട ഒരു ഔട്ട് ഹൗസ് പോലത്തെ ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ബിൽഡിംഗ് എന്ന് വെച്ചാൽ ചെറിയൊരു മുറി. അവിടെ പോയിരുന്നിട്ടാണ് അവിടെ ഇത് വെട്ടമൊക്കെ ചോദ്യമില്ല. ഭക്ഷണം കഴിക്കാനൊക്കെ സേവിച്ചാൽ വീട്ടിൽ പോകും, അല്ലെങ്കിൽ പുറത്തായാലും ഹോട്ടലിൽ പോകും. പിന്നെ അവിടെ വന്നിരിക്കും. അവിടെ നല്ല കാറ്റും തൊട്ടടുത്ത് കായലും തെങ്ങും ഒക്കെ ഉണ്ട്. ഞങ്ങളവിടെ മറ്റേ അവരിരിക്കണം. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഞങ്ങൾ തുടക്കം ഇരുന്നിരുന്നത്. അപ്പൊ രാത്രി ഭയങ്കര ഇടിവെട്ട് മഴയൊക്കെ വന്ന് നിങ്ങൾക്ക് അടിച്ചു പോയതൊക്കെ ഒരു വ്യത്യാസമില്ല. അതിപ്പം ഇപ്പം ഹോട്ടൽ റൂം എടുക്കാൻ പറ്റാത്തോണ്ടല്ല പഴയ അമ്പയൻസ് കുടിക്കാൻ വേണ്ടിട്ട്. പിന്നെ കട്ടപ്പനയ്ക്ക് കുമരകത്ത് വേറെ വാവാന്ന് പറഞ്ഞ ചേട്ടന്റെ, അല്ല വാവല്ല കുഞ്ഞിന്ന് പറഞ്ഞ ചേട്ടന്റെ ഒരു പ്രോപ്പർട്ടിയിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് അതിന്റെ സീൻ ഓർഡർ ആക്കാൻ അവിടെ ഇരുന്നു. അതിനുശേഷം അമരപ്പുറം തോന്നിയുടെ ഷൂട്ടൊക്കെ കിടന്നു. അതിനുശേഷമാണ് ഫൈനൽ സ്ക്രിപ്റ്റ് ആക്കുന്നത് കട്ടപ്പനയാണ്. അതിലിരുന്നത് ഞങ്ങൾ ഇവിടെ വരാപ്പുഴയില് ദൂഷം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ജോസേട്ടനുണ്ട്. ജോസേട്ടന്റെ വീടിനടുത്ത് ഒരു കുഞ്ഞു വീട്, അവിടെ ഇതൊരു സ്ഥിരം പരിപാടിയാണല്ലേ. ഞങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് അതാണ്. അവിടെ നിന്ന് ഞങ്ങൾ ചർച്ചകൾ നടത്തും, നമ്മളെ കൂട്ടുകാർ വരും എഴുതും. അത് കഴിഞ്ഞ് ഞങ്ങള് ഉച്ചക്ക് കുടുംബശ്രീ ചേച്ചിമാരെ അവിടുത്തെ ഹോട്ടലുണ്ടാവും. അങ്ങനെ ഇതിപ്പോ കട്ടപ്പനയ്ക്ക് ഇറങ്ങിയപ്പം നാട്ടുകാരുടെ ഒക്കെ റിയാക്ഷൻ എന്തായിരുന്നു? കട്ടപ്പനയിലെ നായകൻ സംഭവിച്ച പോലെ തന്നെ തന്നെയായിരുന്നു. എനിക്ക് അതിനേക്കാളും സന്തോഷമായിരുന്നു. കാരണം മറ്റൊരു സിനിമയില് കാണിക്കണേന്ന് ഇതുണ്ട്, കുറച്ച് ഇമോഷണലി ഭയങ്കര സന്തോഷമുള്ള എനിക്ക് മാത്രല്ല, ഞാൻ പറഞ്ഞ ചെറുപ്പം തുടങ്ങി എന്നെ അറിയുന്ന ആൾക്കാർക്കൊക്കെ സന്തോഷമായിരിക്കും. സ്വാഭാവികമായിട്ടും അവന്റെ ഒരു പടത്തിലെ നായകനായല്ലോ, അത് ഹിറ്റായല്ലോ എന്ന് നോക്കുമ്പോ നമ്മളെ കുറിച്ച് അറിയുന്നവർക്കും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. ഇതിപ്പോ ഒരുപാട് ആക്ടേഴ്സിന്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിൽ മുതലേ അഭിനയിച്ചു തുടങ്ങിയ ആളാണല്ലോ. അപ്പൊ മമ്മൂട്ടി, മോഹൻലാലും സലീമേട്ടനും ഒക്കെ ആയിട്ട് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ ജയറാമേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു, അതായത് മോഹൻലാലിന്റെ ഒക്കെ കൂടെ ഉള്ള എക്സ്പീരിയൻസ്? ഓരോ അനുഭവവും ഓരോ ജയറാമേട്ടന്റെ കൂടെയാണ് ആദ്യത്തെ സിനിമ എന്റെ വീടപ്പൂന്റെ എന്ന് പറയുന്നത്. അതില് കാളിദാസിന്റെ കൂടെയാണ് ശരിക്കും ജയറാമേട്ടൻ ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ. സ്വാഭാവികമായിട്ടും ജയറാമേട്ടൻ ഒരുപാട് സംസാരിക്കുന്നത് എനിക്ക് ലൊക്കേഷൻ. അത് കഴിഞ്ഞ അമൃതം എന്ന് പറയുന്ന സിനിമയിൽ രാപ്പകലില് മമ്മൂക്കയുടെ കൂടെ രാപ്പകൽ എന്ന് പറഞ്ഞ പടത്തിലൊരു സീൻ ചെയ്തു. പിന്നീട് മായാവി പളുങ്ക് എന്ന് പറഞ്ഞ പടത്തില് ഒരു നെഗറ്റീവ് ചെയ്തു. മമ്മൂക്കയുടെ മലയാളായിട്ടുള്ള ക്യാരക്ടർ കൊല്ലുന്ന ക്യാരക്ടറാണ്. മമ്മൂക്കയുടെ കൂടെ കോമ്പിനേഷൻ ഒക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര എല്ലാ പ്രായത്തിലും. അത് കഴിഞ്ഞിട്ട് കഥ പറയുമ്പോൾ മമ്മൂക്കയായിട്ട് കോമ്പിനേഷൻ ഇല്ല. 4 മാസം മമ്മൂക്കയുടെ പടത്തില് ഉണ്ടല്ലോ. പിന്നെ മമ്മൂക്ക പ്രൊഡ്യൂസ് ചെയ്ത പടത്തില് അഭിനയിക്കും, പക്ഷെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് ഒരു അപകടം പറ്റി, ഹൈ ഫ്രാക്ചർ ആയി. അസമയം മമ്മൂക്ക ഇവിടെ ഇല്ല, ഹൈദരാബാദിൽ വേറൊരു സിനിമയുടെ ഷൂട്ടിലാണ്. എന്റെ കൈയോട് ഇപ്പം പുള്ളി അവിടുന്ന് ഷൂട്ട് നിർത്തിയിട്ട് ഇവിടെ വന്നു. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ സർജറിക്ക് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കാണ്. ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടാ സർജറി, കാരണം സ്വെല്ലിങ് കുറയണം. ഞാൻ കിടക്കുന്ന ഒരാൾ പരിചയമുള്ള ആള് കയറി നോക്കുക, അയ്യോ ഞാനപ്പൊ എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ കാരണം ഷൂട്ടും പറഞ്ഞാണ് പുള്ളി പ്രൊഡ്യൂസ് ചെയ്യാൻ പോണം. അപ്പൊ പുള്ളിയും ഭയങ്കര ഇമോഷണലായിട്ട് എന്താ എന്തോന്നിട്ടുണ്ടായില്ല. കുഴപ്പമില്ല, ഇനി ആഗ്രഹമുണ്ടോ? ചെയ്യും.
ഓക്കെ, ഇനി അടുത്ത സിനിമ വരുമ്പോ അല്ലേ. വെടിക്കെട്ട് തീരാൻ പോവാണ്, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി വേറെ ഏതൊക്കെയാ സിനിമകൾ ചേട്ടന്റേതായിട്ട്? മൂന്ന് സിനിമകള്, നാലായല്ലേ സിനിമകളൊക്കെ. ചെറിയ ഞാൻ ചെറിയ പോർഷനുള്ളൂ, വളരെ നല്ല സിനിമയാണ്. അപ്പോ എന്തായാലും ഇനി വരാൻ പോകുന്ന സിനിമയ്ക്കും വെടിക്കെട്ടിനും എല്ലാ ആശംസകളും. അടിപൊളിയാവട്ടെ. ഇനിയും ഞങ്ങൾ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഇരുന്നതിന്. താങ്ക് യു സോ മച്ച്.